ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ രാഗി, ഉലുവ അതൊക്കെ വെച്ചിട്ടുള്ള ഒരു മൂന്ന് തരം റെസിപ്പിയാണ് കേട്ടോ. വേഗത്തിലുണ്ടാക്കുന്ന മൂന്ന് തരം റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഷുഗർ ഉള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും രക്തക്കുറവിനൊക്കെ നല്ലതാണല്ലോ. അപ്പോൾ ഈ രാഗി പിന്നെ ഉലുവി അതിൻ്റെ കൂട്ടത്തിൽ രണ്ട് കൂട്ടി, അതും കൊളസ്ട്രോളിനും പിന്നെ ഷുഗറിനൊക്കെ നല്ലതാണല്ലോ. അപ്പോൾ ഞാൻ ആദ്യം ഉലുവ വെള്ളം ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. പിന്നെ ഞാൻ രാഗിയും ഉലുവയും കൂടി വെച്ചിട്ട് രണ്ട് തരത്തിലുണ്ടാക്കുന്നുണ്ട്, അതും എങ്ങനെയെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഞാൻ ഉലുവ വെള്ളം ഉണ്ടാക്കാൻ വേണ്ടി രണ്ട് ടീസ്പൂണ് ഉലുവ എടുത്ത് കഴുകിയതിന് ശേഷം അതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ച് വെക്കുക കേട്ടോ. ഞാൻ തലേ ദിവസം നാളെ രാവിലെ കുടിക്കാനുള്ളതിന് ഇന്ന് തന്നെ ഒന്ന് തിളപ്പിച്ച് വെക്കും കേട്ടോ. എന്നിട്ട് പിന്നെ നല്ലൊന്ന് തിളക്കണം കേട്ടോ. എന്നിട്ട് അത് തിളച്ചതിന് ശേഷം പിന്നെ അവിടെ മൂടി അവിടെ വെച്ചിട്ട് പിന്നെ രാവിലെ വെറും വയറ്റിൽ അത് ഞാൻ എടുത്ത് കുടിക്കാണ് ചെയ്യുക. ഹസ്ബൻഡിന് ഉണ്ടാക്കുമ്പോൾ ഞാനും കൂടുത്തി കൂടും, ഞമ്മക്കും ആയി കുറച്ചൊക്കെ പ്രായപ്പോൾ അത് നേരെ വെളുത്തിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ, അവരെടുത്തതാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ തലേ ദിവസം വെള്ളത്തിൽ അവിടെ ഇട്ടച്ചാൽ മതി കേട്ടോ. എന്നിട്ട് പിന്നെ രാവിലെ ആ വെള്ളം കുടിച്ചാൽ മതി. പക്ഷേ ഇതാകുമ്പോൾ നല്ലതാട്ടോ, അതാണ് കേട്ടോ. ഇത് വെറും വയറ്റിൽ തന്നെ കുടിക്കുക. അങ്ങനെ ഒന്ന് ഞാൻ ചെയ്യുന്നത് കാണിച്ചത്. ഇനി രണ്ടാമത്തെ അതുപോലെ തന്നെ എന്നും ഒരേ മാതിരി ആവണ്ടല്ലോ. അപ്പോൾ രണ്ട് ടീസ്പൂൺ ഉലുവൊക്കെ വെള്ളത്തിലിട്ട് തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചാട്ട് അത് നേരെ വെള്ളത്തിന് ശേഷം ആണ് ഇട്ടത്. ഇനി ഞാനിത് കുക്കറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അത് ഒരു ഗ്ലാസ് വെള്ളം ഉണ്ട് കേട്ടോ, ആ ഒരു ഗ്ലാസ് വെള്ളത്തിലാണ് അതിനൊന്നൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ രായപ്പൊടി ഇട്ട, അത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നത് തന്നെയാണ്, ഞാൻ കഴുകി ഉണക്കിയതിന് ശേഷം പൊടിച്ചെടുക്കുന്നതാണ്. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കട്ടെ കേട്ടോ. അല്ലെങ്കിൽ കട്ട കിട്ടും, അപ്പോൾ തന്നെ നമ്മൾ ഉലുവ എന്തായി നോക്കുക. അപ്പോൾ അതാ ഇതൊക്കെ ഇപ്പോൾ നന്നായി കലക്കിയെടുത്തിട്ടുണ്ട് ഉപ്പും കൂട്ടിയിട്ട്. ഇനി നമുക്ക് ഉലുവ അതിലേക്ക് അരാഗേണ്ട ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഇപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം ആയിട്ടേ ഉള്ളൂ. ഇനി അതിൽ കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം കേട്ടോ. പിന്നെ കട്ടിയൊക്കെ നല്ല ഞാൻ നല്ല കട്ടിയിലല്ല കുടിക്കുക കേട്ടോ. അപ്പോൾ അതെനിക്ക് പിന്നെ കുറച്ചും കൂടിയൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കും കേട്ടോ. അങ്ങനെ അതിപ്പോൾ ഞാൻ പിന്നെ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടാ. എന്നിട്ട് ഉപ്പിട്ടിട്ട് ഇതാ ഇതുപോലെ തീ കുറച്ച് വെച്ച് വേവിക്കണം കേട്ടോ. അരയ്ക്ക് വേവുണ്ട്, അപ്പോൾ കുറച്ച് വെച്ച് വേവിച്ചിട്ട് ഇതിപ്പോൾ കട്ടില്ല എന്നൊക്കെ തോന്നുമ്പോൾ എന്നാലും ഇതൊന്നും കൂടിയും കട്ടിയാവും കേട്ടോ. നല്ല കട്ടിയിലാവുമ്പോൾ നമുക്ക് സ്പൂണായിട്ട് കോരി കുടിക്കുക. ഞാൻ ക്ലാസ്സിൽ വെച്ച് കുടിക്കുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കാറ് കേട്ടോ. അപ്പോൾ തീ കുറച്ച് വെച്ചിരുന്നട്ടാ. അപ്പോൾ ഇതാ പിന്നെ ഒന്ന് തീ കൂട്ടി വെച്ച് ഇതട്ടാ, ഇതാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ അതും അവിടെ റെഡിയായി. പിന്നെ അത് രാവിലെ വെറും മാറ്റി തന്നെ അതട്ട കുടിക്കുക. അപ്പോൾ ഈ ഉലുവ ഉണ്ടാക്കാത്ത ദിവസം എങ്ങനെ ചെയ്യാം. പിന്നെ ഞാൻ ഒരു കാൽ കപ്പ് രായി വെള്ളത്തിലിട്ടിരുന്ന, അതുപോലെ അതിൻ്റെ പകുതിയായിട്ട് ഉലു ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന കേട്ടോ. പിന്നെ രണ്ട് ടീസ്പൂൺ ഉലുവി, ഇതൊക്കെ ഒന്ന് കഴുകിയിട്ട് ഇത് കഴുകി ഉണക്കി വെച്ചതാണ് രാഗി. അപ്പോൾ പിന്നെ വെള്ളം ഒഴിച്ച് എടുത്താൽ മതി. അപ്പോൾ മറ്റേതൊക്കെ കഴുകിയിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ട് തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ട് വെച്ച് ഞാൻ രാവിലെ എടുത്തിട്ട് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാക്കി രാവിലെയൊക്കെ വെറും വയറ്റിൽ പിന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി ഷുഗറുള്ളവർക്കൊക്കെ വിശപ്പും കുറച്ചാക്കും കിട്ടും. പിന്നെ രക്തക്കുറവി കുറവിന് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ നല്ലതാണല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ നേരെ വരുത്തതിന് ശേഷം ഞാൻ അതാ ചെറുപയറും പിന്നെ ഉലുവയും കൂടി കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ രായി അരച്ചെടുക്കണം. അതിന് ചെറിയ തേങ്ങാ മുറി എടുത്തിട്ടുണ്ട്, അത് രണ്ടും കൂടിയാണ് കേട്ടോ ഞാൻ അരച്ചെടുക്കുന്നത്. പക്ഷേ ഇതിനൊക്കെ നല്ലത് നമ്മൾ പിന്നെ ഇതിൻ്റെ ഉമി കൂടണം കേട്ടോ. നമ്മളിങ്ങനെ ആവുമ്പോൾ ഇതിൻ്റെ ഉമി പോകും കേട്ടോ ഇരായിയുടെ. അപ്പോൾ ഇടക്ക് ഇങ്ങനെ ഓരോ ചേഞ്ച് നമുക്ക് ഒരേ മാതിരി ആവുമ്പോൾ വേണ്ട വെച്ചിട്ട് ഇടക്കൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങാ മുറി ഒന്ന് പൂണ്ടിട്ടാണ് ഇട്ട് കൊടുക്കാറ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചിരവിട്ട് കൊടുത്താലും മതി. അപ്പോൾ ഇനിയിപ്പോൾ രായിൻ്റെ കൂടത്തിൽ അതും കൂടി ഒന്നുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കണ്ട് അരച്ചെടുക്കുക കേട്ടോ. ആദ്യം ഞാൻ ഒന്നുകൊണ്ട് ക്രഷ് ചെയ്തെടുത്ത് എന്നിട്ട് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ച് ഇതാട്ടാ ഇതുപോലെ ഇതാ
അരിച്ചെടുത്ത് അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യമായിട്ട് അങ്ങനെ അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരിച്ചെടുത്ത് പിന്നെ കുറച്ചും കൂടിയും വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഉണ്ട് അടിച്ചിങ്ങാണ്ട് ഒന്നും കൂടി ഉണ്ട് അടിച്ചെടുത്തിട്ടാണ്. പിന്നെ ഇതിൽ ഉമി എങ്ങനെയാലും ഇങ്ങനെ ആകുമ്പോൾ ഉമി പോവും, പക്ഷേ ഇങ്ങനെ ആകുമ്പോൾ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉമി ഇതാക്കി ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി കേട്ടോ. കുറച്ച് മധുരമൊക്കെ ഇട്ട് കൊടുത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാനിപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യമായിട്ട് അരിച്ചെടുത്തിട്ടാണ്. ഇപ്പം ഞാൻ മൊത്തമായിട്ട് ഇതിൽ 6 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ ആദ്യം വേവിച്ച് 2 ഗ്ലാസ് വെള്ളത്തിലാണ് ഞാൻ പിന്നെ ചെറുപയറും ഉലുവയും കൂടി വേവിക്കാൻ വെച്ചിട്ടുള്ളത്. ഇനി ബാക്കിയുള്ളതും കൂടി ഇതാ അതുപോലെ നമുക്ക് അത് വെന്തതിന് ശേഷം നമുക്ക് ഇതും കൂടി ഒഴിച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. ഇതട്ട് അതിൻ്റെ ഉമ്മയും തേങ്ങയുടെ ആ പീരിയാണ്. അപ്പോൾ അതാ നമ്മൾ കുക്കറൊക്കെ ഒന്ന് തുറന്ന് നോക്കിയതാട്ടാ. ഇതൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഉലുവി ചെറുപയറും വെന്ത് വന്നിട്ടുണ്ട്. ഇതട്ടാ വെള്ളം 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിരുന്നല്ലോ. അപ്പം ഇനി നമുക്ക് രായി അരച്ചതും കൂടി തേങ്ങാപ്പാൽ, തേങ്ങാപ്പാൽ അല്ലെങ്കിൽ നമുക്ക് രായിപ്പൊടി പിന്നെ ഇടുമ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്താലും മതി. നമുക്ക് ഞാനെന്താ വെച്ചാൽ എന്നും ഒരേ മാതിരി വേണ്ടാച്ചിട്ട് ഇങ്ങനെ ഓരോ ദിവസം മാറ്റി ഉണ്ടാക്കുന്നാട്ടാ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. എല്ലാവർക്കും ഇനിയിപ്പോൾ ഈ ചെറുപയറിന് പകരം നമുക്ക് കടലയും മുതിരയും എല്ലാതും ഇട്ട് കൊടുക്കുക ഇടട്ടാ. ഇപ്പം ഞാൻ 2-3 പ്രാവശ്യമായിട്ട് ഉണ്ടാക്കി ഞാൻ കാണിച്ചു തന്നതാണ്. അങ്ങനെ ഇതിൽ മൊത്തമായിട്ട് ഇപ്പം ഞാൻ 6 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഇപ്പോൾ ഒഴിച്ചത്. 1/2 കപ്പ് രായി ഉണ്ടായിരുന്നു കേട്ടോ, അതിന്റെ പകുതി ചെറുപയറും പിന്നെ 2 ടീസ്പൂണ് ഉലുവി. അങ്ങനെ ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് തീ കുറച്ചിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. വേവിച്ചെടുക്കുകയാണ്. ഇതിന് വേവുണ്ട്, രായിക്ക് വേവുണ്ട്. അപ്പോൾ അതാ ഇങ്ങനെ കട്ടിയായി വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കാരണം ഉമ്മയും പോയപ്പോൾ നല്ല തേങ്ങാപ്പാലൊക്കെ കൂട്ടിയിട്ട് ആണ് കേട്ടോ. അതപ്പോൾ അങ്ങനെ ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഷുഗറും കൊളസ്ട്രോളും ഇപ്പോൾ ഇല്ലാത്തവരാരും ഇല്ല എന്ന് പറഞ്ഞ രീതിയിൽ എത്തിക്കണ്. പക്ഷെ എനിക്കതൊന്നും ഇല്ല, എന്നാലും ഞാൻ ഹസ്ബൻഡിനെ ഉണ്ടാക്കുമ്പോൾ അവരെ കൂടെ കൂടും. അപ്പോൾ ഉലുവൊക്കെ അവർക്ക് കൊടുക്കുമ്പോൾ ഞാനും കൈക്കൂട്ടാം. ഇത് ഞാൻ ശർക്കര ഉരുക്കി വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതട്ടാ രായി ഉണക്കി വെച്ചതാണിത്. ഇതിന്ന് കുറച്ച് ഞാൻ എടുത്തിട്ട് പൊടിച്ച് വെച്ചതാണ്. അതേമാതിരി വെയിലുണ്ടാകുമ്പോൾ കഴുകി ഉണക്കി വെച്ചിട്ട് പിന്നെ മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ച് വെക്കുന്നതാണ് കേട്ടത്. അപ്പോൾ പിന്നെ നമുക്ക് ആവശ്യത്തിന് അങ്ങനെ എടുക്കുക, പിന്നെ അരച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ അതൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടാണ്. റെഡിയായിപ്പോൾ ചൂടാറി വന്നിട്ടുണ്ട്. എന്നിട്ടിപ്പോൾ ഇതട്ടാ ഞാൻ ഇപ്പോൾ 1 ഗ്ലാസ് ഇങ്ങനെ ഹസ്ബൻഡിനുള്ളത് ഞാൻ മധുരിടാതെ വെച്ചതാണ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ശർക്കര ഇങ്ങനെ ശർക്കര ഇട്ടിട്ടും കഴിക്കട്ടെ. ഈ ഷുഗറില്ലാത്തവർക്കൊക്കെ, ഷുഗറുള്ളവർക്ക് ശർക്കരയൊക്കെ പറ്റും, എന്നാലും ഒക്കെ മധുരം തന്നെയല്ലേ. പിന്നെ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഷുഗർ ഇല്ലാത്തവർക്ക് ഇങ്ങനെയും കുടിക്കുക, ഉള്ളവർക്ക് അങ്ങനെയും കുടിക്കുക. അപ്പോൾ കുറച്ച് ശർക്കര എടുത്തുകൊണ്ട് കുറച്ച് ഒഴിച്ചിങ്ങാണ്ട് അതിൽ നന്നായി ഇളക്കി എടുത്ത് അപ്പോൾ രണ്ടും റെഡിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ അസ്സലാമു അലൈക്കും.